ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നുഹാസ് കിച്ചൻ ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇഡ്ലിൻ്റെ മാവ് കൊണ്ടുണ്ടാക്കിയ പനിയാരവും ജിലേബിയുമാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസാണ്. ഇത് ഇഡലി മാവ്, ഇത് ഓയിൽ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാനിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാന് അതിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം. ഇത് കുറേ ഒഴിക്കരുത്, മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി. കാരണം ഇത് നല്ലതുപോലെ പൊങ്ങി വരും. ഞാനിത് സിമ്പിളാണ്, പ്ലെയിനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഓണിയൻ, കറി ലീവ്സ്, ജിഞ്ചർ, കൊരിയാണ്ടർ ലീവ്സ്, ഗ്രീൻ ചില്ലി, ഇതൊക്കെ ഈ മാവിലോട്ട് ചേർക്കാം. ഞങ്ങൾ ചേർക്കുന്നില്ല, ഇത് പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാം. നമുക്കിതിനൊന്ന് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓക്കെ, നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നല്ല സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കടിക്കാം. ഇത് ചട്നീൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചട്നി ഇല്ലാത്തതും കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബി. ആദ്യം നമ്മൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് ഷുഗറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർക്കുന്നു. എന്നിട്ട് അത് നന്നായി ഒന്ന് മെൽട്ടായി വരണം. ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ ഈ ഫ്ലേവറായിട്ടൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം, നല്ല ഫ്ലേവർ കിട്ടും. ഇനി ബാറ്റർ ഉണ്ടാക്കാം. അതിലേക്ക് അതിനായി ഒരു 1.5 കപ്പാണ് ഞാൻ ഇഡലി മാവ് എടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ മാവ് ചേർക്കുന്നത്. ഇത് നിങ്ങൾ എത്ര മാവ് എടുക്കുന്നു അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കി ചേർത്താലായി. ഇതിപ്പോൾ നല്ലോണം വെള്ളമായിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് മൈദ മാവ് ചേർക്കാം. മൈദ മാവിൻ്റെ വേണമെന്നിട്ടില്ല, അല്ലെങ്കിൽ ഗോതമ്പ്, കോൺഫ്ലവർ ഇതേത് വേണമെങ്കിലും ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കട്ടിയൊന്നും ഇരിക്കാൻ പാടില്ല മൈദയുടെ. ഇനി ഇതിലേക്ക് ഞാൻ കളർ ചേർക്കും. ഞാൻ ഓറഞ്ച് ലെമൺ കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് റെഡ് കളർ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നല്ല കളർ വന്നിട്ടുണ്ട്, യെല്ലോ കളറ്. ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും മാവ് അരക്കുമ്പോൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അരക്കുമ്പോൾ വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിലും ചേർക്കാം. അപ്പം നന്നായി പൊങ്ങി വരും ജിലേബി. ഇതേ ബാറ്റർ നന്നായിരിക്കും. നമ്മളുടെ ഷുഗർ സിറപ്പ് നല്ല ഷുഗറൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി പാകത്തിനാവാറുണ്ട്, ആവാൻ ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ലെമൺ പീഞ്ച് കൊടുക്കുക. അത് ഈ നമ്മൾ ഷുഗർ സിറപ്പ് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ ഇട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് ഞാൻ അടുപ്പത്തിൽ ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി
ഞാൻ ഉണ്ടാക്കിയ ബാറ്റർ ഞാൻ പൈപ്പിംഗ് ബാഗിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ സാധാ കവർ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബോട്ടിലിൽ ഹോൾസ് ആക്കി മൂട് ഹോൾസ് ആക്കിയിട്ടോ അതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിയത് ഷേപ്പ് കറക്റ്റ് ഷേപ്പൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ പാനിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ കുഴിയായതുകൊണ്ട് എനിക്കത് ക്ലിയറായി കാണാൻ പറ്റുന്നില്ല. ഫ്രൈ പാനിലാകുമ്പോൾ നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു എനിക്ക്. ഇതുപോലെ ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, നമ്മൾ ലോ ഫ്ലെയിമിൽ എപ്പോഴും ഉണ്ടാക്കണം. എന്നാലും അത് നല്ല വെന്ത് കിട്ടും. ഇനി ഇതിനെ നമുക്ക് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. സിറപ്പിലായാലും കുറേ നേരം വെക്കരുത്, ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ്. അതാകുമ്പോൾ മറിച്ചിട്ടിട്ട് അതിനെടുക്കാം നമുക്ക്. അടുത്തത് ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാറ്റർ അധികം വെള്ളാവാൻ പാടില്ല. അപ്പം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഷേപ്പ് വരയ്ക്കാൻ പറ്റില്ല, കുറച്ച് തിക്കായിട്ട് തന്നെ കിട്ടണം. ഓക്കെ, ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കിയ പാട് കഴിക്കുന്നതിനേക്കാളും ഒരു 3 hours കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും അടുത്തയിടമേ കാണുന്നതിന്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.